الحمد لله الذي علم القرآن خلق الإنسان علمه البيان. صلاة تدلنوندو نني كريل لا يدك يدك إيجنا تشلين تشلين دو برايا لا سامي لا بتدنا أمبدرا مني هاي. هذا وند هذا نينغنا دوتي يا نينغلا دو تشلية كرام سلاس صلاة تدلنا تا سادسيل الله ويند رحمة توم بركة توم منعره هو أنون دا أوليا. أمال سبب برام بقولي هاي بوم هذا بير هذا بيريد. إيدي علمين ده مجلسان. هذا وند صلاة تني يا دار لوبدوم نمال كاني كندا كاري ميليا. سهودري ماره نرجعتيلا يتبع غود دل استريغلا أني يندل الله هديس غلند. ആ ഹദീസ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആമുഖമായി തന്നെ എല്ലാ പെണ്ണുങ്ങളെയും നരകത്തിലാക്കിയിട്ട് എല്ലാ ഉസ്താദുമാരും പ്രത്യേകിച്ച് തട്ടമിടുന്ന മൗലവിമാരൊക്കെ കൂടുതലും പെണ്ണുങ്ങളെ നരകത്തിലാക്കിയിട്ട് പോകാറാണ് പതിവ് എന്ന ഒരു വലിയ പരാതി കിടക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അനുഗ്രഹീതമായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹീതമായ സുഖലോലുപ സ്വർഗം കൈകൊണ്ടു തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്നു മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗം. ആ സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരല്ല, ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ് എന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിന് നബി തങ്ങൾ പറഞ്ഞ ഒരു ന്യായം കൂടിയുണ്ട്, ഒരു കാരണം കൂടിയുണ്ട്. കാരണം ലികുല്ലി ബ്രിഇം മിൻഹും സൗജതാൻ ഇസ്നതാൻ, ഓരോരുത്തർക്കും ഈ രണ്ട് ഭാര്യമാരെ നാളെ സ്വർഗത്തിൽ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു പുരുഷന് രണ്ട് പെണ്ണാണ് നാളെ സ്വർഗത്തിൽ കൊടുക്കുക. അപ്പൊ 10,000 പുരുഷന്മാർ സ്വർഗത്തിലാണെങ്കിൽ 20,000 പെണ്ണുങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാകും. കാരണം വമാഫിൽ ജന്നത്തി അഴ്സബു, സ്വർഗത്തിൽ ആരും അവിവാഹിതരെ ഇല്ല, എല്ലാവർക്കും ഈ രണ്ട് ഭാര്യമാരുണ്ട്. ഇവിടെ കല്യാണം വേണ്ടാന്ന് വെക്കുന്നവരും ഇവിടെ വിവാഹമേ വേണ്ടാന്ന് വെക്കുന്നവരും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്നവരും വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ച് മക്കളും മരുമക്കളും പേരമക്കളും ചെറുമക്കളും മരുമക്കളും ഒക്കെ ആയവരും ഒക്കെ എല്ലാവർക്കും ഈ രണ്ട് ഭാര്യമാരെ നാളെ അള്ളാഹു കൊടുക്കും. സഹോദരിമാര് ചിന്തിക്കുന്നുണ്ടാവും, പടച്ചോനെ ഇതിനെക്കാളും നമ്മൾ കൂടുതൽ നരകത്തിലാണ്, പെണ്ണുങ്ങൾ കുറച്ചേ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം ഇവിടെയും മൂപ്പിലാനെ നടന്നു പെണ്ണിട്ടെന്നുള്ള പരാതിയാ. സ്വർഗത്തിലും അയാൾക്ക് രണ്ടെണ്ണം ഉണ്ട്, ഞങ്ങൾക്ക് അപ്പോഴും ഒന്നേ ഉള്ളൂ. സങ്കടപ്പെടണ്ട, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇൻഷാ അല്ലാഹ് പരമാവധി നമുക്കിന്ന് മനസ്സിലാക്കാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്മാ റളിയല്ലാഹു തആലാഹ, അസ്മാ റളിയല്ലാഹു തആലാഹ, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകണ്ട, നരകത്തിലും കൂടുതൽ പെണ്ണുങ്ങൾ സ്വർഗത്തിലും കൂടുതൽ പെണ്ണുങ്ങൾ, അപ്പൊ എങ്ങനെയാ ശരിയാവുക? പണ്ടൊരു ജഡ്ജി വിധി പറഞ്ഞു, ജഡ്ജി വിധി പറഞ്ഞു, വാദിയുടെ വാദം കേട്ടിട്ട് ജഡ്ജി പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ പ്രതി വേറൊരു കാര്യം പറഞ്ഞു, ജഡ്ജി പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ ഈ കേട്ടോണ്ട് നാളെ ചോദിച്ചു അത് രണ്ടും എങ്ങനെ ശരിയാവും? ജഡ്ജി പറഞ്ഞു അതും ശരിയാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, അത് ശരിയാണ്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്, അതും ശരിയാണ്. എങ്ങനെ ശരിയാകും? എങ്ങനെ ശരിയാകും? എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ കൂടുതൽ സ്ത്രീകളാണ്, അവരുടെ തെറ്റുകൾ അതിന് കാരണമാണ്. എന്നാൽ സ്വർഗത്തിലും ധാരാളം സ്ത്രീകളാണ്, അവരുടെ ചില സുഹൃതങ്ങൾ അതിന് കാരണമാണ്. അത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന് പ്രവർത്തിച്ചാൽ മാത്രം മതി, നമ്മൾ അപ്പം തിന്നാൽ മതി, കുഴിയെണ്ണ നടക്കണ്ട. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ, അസ്മാ റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വഴിയുടെ ചാരത്ത് നിൽക്കുകയാണ്. യസീദിന്റെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹ ആ സമയത്താണ് അടുത്തുള്ള വീടുകളിൽ നിന്ന് സ്ത്രീകളുടെ ശബ്ദം ഇങ്ങനെ ഉയരത്തിൽ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി. ആ സമയം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, യാ മഅശറൻ നിസാ, ഏ വനിതകളെ, സഹോദരിമാരെ, സ്ത്രീകളെ, ഇന്നകുന്ന അക്സറു ഹതബു ജഹന്നമ, നിങ്ങളിൽ അധികം ആളുകളും നരകത്തിന്റെ വിറക് കൊള്ളികളാണ്, നിങ്ങൾ അധികം ആളുകളും നരകത്തിന്റെ ഇന്ധനമാണ്. ഇത് പറഞ്ഞപ്പോൾ അസ്മാ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, ഞാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് നബിയോട് ചോദിച്ചു, ലിമയാ റസൂലല്ലാ, പറയ് നബിയെ, എന്താണ് സ്ത്രീകൾ അധികവും നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണം? കേട്ടോളേ,
ഉറക്കം വരാത്തവരൊക്കെ കേട്ടോളി, സഹോദരിമാരെന്ന് എന്തായിരുന്നാലും ഉണർന്നിരിക്കും. അതെനിക്ക് നന്നായിട്ടറിയാം. കാരണം നരകത്തിലെ നാരിമാരെന്ന് പറയുമ്പോ സ്വന്തം നന്നാവാനല്ല, മറിച്ച് ഏതെങ്കിലുമൊക്കെ കുശുമ്പും പിന്നെ കുറുമ്പും ഒക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ. എടി കേട്ടോ, ഇന്നലത്തെ പ്രസംഗം നീ കേട്ടോ, നീ നരകത്തിലാണെന്നല്ലേ പറഞ്ഞത് ഉസ്താദ് എന്ന് പറയാൻ വേണ്ടി ആരാനെ തോൽപ്പിക്കാൻ വേണ്ടി കിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടാകും. പൊന്നാനിക്കാരൊന്നും അങ്ങനെ അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ നാട്, എന്റെ നാട് തിരുവനന്തപുരം ജില്ലയിലെ പനവൂർ എന്ന് പറയുന്ന പ്രദേശമാണ്. തെക്കൻ കേരളത്തിന്റെ കൊച്ചു പൊന്നാനി എന്നാണ് എന്റെ നാടിനെ പറ്റി അറിയുക. ഞാനത് അഭിമാനത്തോടുകൂടി നിങ്ങൾ അറിയിക്കുക, തെക്കൻ കേരളത്തിന്റെ കൊച്ചു പൊന്നാനി. എന്താ കാരണം? പൊന്നാനിയിൽ കൂടുതൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലേ അല്ലേ? ഭൂരിപക്ഷം ഒന്നല്ല, മൊത്തം മുസ്ലിങ്ങളാണ്. വളരെ വിരളമായി, വളരെ നന്നേ ചുരുങ്ങി മറ്റ് സമുദായക്കാരുണ്ട്. അപ്പൊ പൊന്നാനി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെന്ന് മാത്രമല്ല, നമ്മളൊക്കെ പറയാറുണ്ട് ഒന്ന് പൊന്നാനി പോയാലോ എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ അർത്ഥം അറിയാല്ല, ഒന്ന് പൊന്നാനി പോയാലോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ചില ഈ മൈക്ക് സെറ്റ് ചെയ്യാറൊക്കെ നമ്മളിട്ട് വട്ടം കിടക്കും. ഇവിടെ അലഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ മൈക്ക് സെറ്റ് ചെയ്യാറൊക്കെ തെക്കൻ മേഖലകളിൽ പോകുമ്പോഴും നമ്മൾ ഈ പണി തരുമ്പോ നമ്മൾ തമാശക്ക് ചോദിക്കും, നമുക്കൊന്ന് പൊന്നാനിയിലെ പോണോന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം അറിയുമല്ലോ. അപ്പൊ ഇസ്ലാമിന്റെ ഒരു നവോത്ഥാന മേഖലയായി, ഒരു സ്ട്രീറ്റായി അറിയപ്പെടുന്നത് പൊന്നാനിയാണ്. ഞങ്ങളുടെ നാടും അൽഹംദുലില്ലാ കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഇസ്ലാമിന്റെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നാടാണ് എന്റെ നാട്. ആ നാടിൽ കൊച്ചു പൊന്നാനി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കാരം കഴിഞ്ഞ് മദീനത്തുൻ നബവിയിൽ നിന്ന് മടങ്ങി വരുമ്പോ പ്രിയപ്പെട്ട സഹാബിയത്തുകളായ വനിതകൾ വീടിനകത്തളത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് അല്പം ഉച്ചത്തിൽ പുറത്തേക്ക് കടന്നു വന്ന റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നുകൊണ്ട് സഹാബിയത്തുകളായ വനിതകളോട് പറയുകയാണ്, യാ മഅശറൻ നിസാ, ഏ സ്ത്രീകളെ, ഇന്നകുന്ന അക്സറുഹ തബു ജഹന്നമാ, നിങ്ങളിലെ ധാരാളം പേര് നരകത്തിന്റെ ഇന്ധനങ്ങളാണ്. അല്ലാഹുവിന്റെ കട്ടിയാളുന്ന ഭീകരമായ, ബീബൽസമായ, കഠിനമായ, കഠോരമായ നരകത്തിന്റെ ഇന്ധനങ്ങളാണ് പെണ്ണുങ്ങളെ. ഇത് പറഞ്ഞപ്പോൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അസ്മാ റളിയല്ലാഹു അൻഹ, സീദിന്റെ മകളാണ് അസ്മാ, ധൈര്യം സംഭരിച്ചുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, ലിമയാ റസൂലല്ലാഹ, ഏത് കാരണത്തിന്റെ പേരിലാണ് നബിയെ സ്ത്രീകൾ അധികവും നരകത്തിൽ പ്രവേശിക്കപ്പെടുക? ഭൂരിപക്ഷം നാരിമാര് നരകത്തിലാണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ റീസൺ എന്താണ്, കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു റസൂൽ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ പഠിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. എന്റെ ഉമ്മമാരോടാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്, എന്റെ പെങ്ങന്മാരോടാണ്, എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ എന്റെ കുഞ്ഞനുജത്തിമാരോടാണ്, കോളേജുകളിൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് എനിക്ക് പറയാനും മർമ്മമായ ഭാഗങ്ങൾ സംസാരിക്കാനുള്ളത്. ഭർതൃമതികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇത് വേണ്ട, ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലെന്ന് ചിന്തിക്കണ്ട. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഏ മുസ്ലിമേ, ഏ മുഅ്മിനേ, നീ നിന്നെ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാ പോരാ, നിന്റെ ഭാര്യ, നിന്റെ മകള്, നിന്റെ ഉമ്മ, നിന്റെ പെങ്ങള്, നിന്റെ ചെലവിൽ കഴിയുന്നവര്, അവരെ മുഴുവനും നീ ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ പെങ്ങള കൂടെ കാര്യമാണ് മോനെ പറയുന്നത്, ഉപ്പ നിങ്ങളുടെ മകളുടെ കാര്യമാണ്, ഏ പറട്ടാവേ നിന്റെ ഭാര്യയുടെ കഥയാണ്, പൊന്നുമക്കളെ നിങ്ങളുടെ ഉമ്മമാരുടെ കഥയാണ് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിലെ ഞാൻ ധാരാളം കണ്ട സ്ത്രീകളെയാണ്, നരകത്തിലെ നാരിമാരെ എന്ത് കാരണം കൊണ്ടാണ് നരകത്തിലെ പ്രവേശിക്കപ്പെട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ്.
മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ സരസിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മബങ്ങന്മാര് ഏതെങ്കിലും ഒരു പെങ്ങള് മതബോധമുള്ള ദീനീ ബോധമുള്ള പാരമ്പര്യ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന മലബാറിന്റെ പൊന്നാനിയിലെ പ്രിയപ്പെട്ട പെങ്ങളെ മൂന്ന് കാര്യങ്ങൾ ഏതെന്നറിയോ ഒന്നാമതായി റസൂലുള്ള പറഞ്ഞത് ഇന്ന കുന്ന ഇരാ ഓട്ടിട്ടുന്നലം തസ്കുറുന നിങ്ങൾ നന്ദിയില്ലാത്തവരാണ് നന്ദി കെട്ടവരാണ് നിങ്ങൾക്ക് എന്തു വേണമെന്ന് പറഞ്ഞാൽ ഒരു പൂ വേണോ പൂമരം കൊടുക്കും ഒരു ഗ്ലാസ് വെള്ളം വേണോ ജലാശയം കൊണ്ട് കൊടുക്കും ഇതെല്ലാം ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് എന്ത് ചെയ്തിരുന്നാലും നിങ്ങൾ നന്ദിയില്ലാത്തവരാ